മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമാകുന്നു. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. സ്വർഗേ ആംഗ്യം വത്സലരേ ആത്മാത്തേ മേ അതിൽ നിന്നും നീക്കി നയിപ്പാൻ വാനവരെ വിട്ടിടുമാ സമയം ഘോരം. ദൂതന്മാരെ ദൂരെ കണ്ടാത്മാവന്ദികവാസികളെ ശരണം പ്രാപിച്ചുടനേ തൻ ചരിതത്തെ പരിശോധിപ്പോ. പാപമലീമസമാണെങ്കിൽ താപമൊടാത്മം കേഴുന്നു. സൽക്കർമ്മങ്ങള ദർശിച്ചാൽ ഉൾക്കൊതുകത്തോ തോതേടും രക്തവുമെന്നേ നീതിക്ക് ന്യായസ്ഥാനത്തവരണ്ടും ധൈര്യമെനിക്കേ വീടട്ടെ. ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പാടും സ്തോത്രം. മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മന്ദതിരമാവിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അണിച്ചിരിക്കുന്നതായ നീ പരിമള ധൂമം കൈക്കൊണ്ട് പാവരാജ് മോചനം തിരുസനിയുള്ള മൂപ്പസനികളെ അറിയാക്കി തീർക്കണമേ. മർമാരോഹീൻ പാരും വാനുമായും ബോൾ താര സകലം വീഴുമ്പോൾ ജ്യോതി നികരം നീങ്ങുമ്പോൾ നാഥ സാധികളോ തന്നെ കാത്തിടണം വാഴ്ത്തും ഞാൻ നിന്നെ. വിശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നോട് കരുണ വാചനമാനിന്ദിരുനാമ സ്തുതി ചെയ്യണം ഇവൾ മറകുമോ സ്വരാമോന പറോഹോ കാരീശോ എൻകാത്രം പക്ഷേ വിനേരോരുതിരം പാന ചെയ്തോനേ ഞാൻ പിടിയാശിയോളി എന്നാൽ അവലെന്നോ ജീവിപ്പാഞ്ഞമൃതനായ ഈശൻ ചുംന്നോ രാവചന സ്തുത്യം. മൃതരെ യുദ്ധാനത്തെ സ്വർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകി ോടാത്മാവേവം യാജി ചോദിടുന്നതു ഞാൻ കേട്ട് നല്ലോ പ്രതികരരെ തനി നാദാങ്ങേ കാർപി കുംബരികളിൽ എന്നെ ചോദിക്കല്ലെ പാപികളിൽ നോ സൃഷ്ട ർത്തിവളെ കാക്കുക നരക
വളരെ പുണ്യം ചെയ്തോരോടൊന്നാക്കണം ആ നിരയിൽ സ്വതന്ത്ര പാടിയിട്ടേവർഗായി ബ്രദരും ജീവിക്കുന്നോരും വാഴ്ത്തിടും നിന്നെ എന്നും നാളുകളോ ഹാലേലൂയ ഉക്കുന്നത് വയൽ പോച്ചടി പോലെ പാറക്കോലം വാദാമിൽ ഓലം ഉൽമേന മരണമടഞ്ഞൊരു ദാസേവാശ്രമതുണർത്തണം കബരനുധ്യാനത്തേൻ സോമൻ കാല സ്കുരയിലായി സോ ഉയരത്തിൽ നിന്നേഴു നല്ലി ദൈവ മൃതര എവർക്കും നൽകുന്നു കബറുകളുള്ള അവരവരുവരോട് എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യോ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കേർത്ത തന്നരുൾ എന്നു മഹോത്വം മുറിയോറാകേന്മേലായി അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവനെ അനുഗ്രഹത്തിനോലാക്കണം കർത്താവേന്റെ ആശ്രയം കുറിച്ച് മരിച്ചവരെ പുണ്യമാക്കണമേ അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോവിന്റെ ഇടയിൽ അവരെ പാർപ്പിക്കണമേ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളോ ആത്മാക്കളോ ഒരുമിച്ചട്ട പറയുമാറാകണമേ അമീൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അറമ്പാച്ചൻ മാതാവിന്റെ വേർപാടിൽ വേദനയിലും പ്രയാസനുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ ചർച്ചക്കാരെ മുറിക്കുള്ളിൽ വെച്ചിട്ടതായ രണ്ടാമത്തെ ശുശ്രൂഷയും പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ മൃതശരീരം പെട്ടിക്കുള്ളിലേക്ക് മാറ്റി ഭവനത്തിൽ വെച്ചുള്ളതായ അവസാനത്തെ ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചുമതലപ്പെട്ടവർ പെട്ടിയും ബാക്കിയുള്ള ക്രമീകരണങ്ങളും മുറിക്കുള്ളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർ മുറിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാവരും പുറത്തേക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. മൊബൈൽ മോർച്ചറിയിൽ നിന്നും മൃതശരീരം പെട്ടിക്കുള്ളിലേക്ക് മാറ്റി മുറിക്കുള്ളിൽ വെച്ച് ധൂപാർപ്പണം നടത്തി പുറത്തേക്കെടുക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഇനിയും ആരെങ്കിലും മൃതശരീരം കാണുവാൻ തക്കവണ്ണം വരുന്നവർ പുറത്തേക്കെടുത്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് ക്രമീകരണങ്ങൾ ചെയ്യാവൂ എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. മൃതശരീരം പെട്ടിക്കുള്ളിലേക്ക് മാറ്റുവാനുള്ള ക്രമീകരണങ്ങൾക്കായി ചുമതലപ്പെട്ടവർ അകത്തേക്ക് വരണം എന്നുള്ള കാര്യവും സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. നിങ്ങൾ എന്തിനെ അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നെടുവീർപ്പോടുകൂടെ വിലപിച്ചിടുവിൻ. എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ
യാത്ര ചെയ്യും. എന്റെ വാത്സല്യമുള്ളവരെ, ഞാനിതാ നശ്വരമായ ഈ ലോക ജീവിതത്തിൽ നിന്നും എന്റെ സ്വന്തം ഭവനത്തിലേക്ക് സ്വപിതാവിനെ മുഖാമുഖം കാണുവാനായി പോകുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ നിങ്ങൾ എന്തിന് വിലപിക്കുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഭവനത്തിൽ നാം ഒളുത്തുചേരുമ്പോൾ സന്തോഷത്തിന്റെ വരുവാനിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് ദൈവമായ കർത്താവിന് നന്ദി പറയുവിൻ. മിസ്രയീം വിട്ടതിൽ കേദീപാനിലൊന്നും ആശ്വാസദേശമൻ മുൻപിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, തന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് എന്നെ നിർത്തണമേ. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയോ കൂടെ സംഗീതമായവൻ ഹോറേവിൽ നിന്നവൻ കൂടെയുണ്ട്.
ലോകവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പീൻ. എന്തെന്നാൽ താൽക്കാലിക ജീവിതം ആഗ്രഹിക്കുന്നവൻ ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുൻപാകെ എന്റെ കണക്കുകൾ ബോധിപ്പിക്കുവാൻ പോകുന്നു. ചെങ്കടൽ തീരത്ത് മോശായി കണ്ണു നീ കണ്ടവനെന്നോടു കൂടെ ദാസരെ പോറ്റി പുലർത്തിയോ കൂടെയുണ്ട്. ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെ, ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഈ ലോകമായി കർത്താവേ കള്ളനു കെട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരം കൈക്കൊണ്ടേടേ. മുറിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രമേ മുറി ശരീരം പുറത്തേക്ക് എടുക്കുകയുള്ളൂ. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് ഇരിക്കുവാനുള്ള ക്രമീകരണം ഒരു സൈഡിൽ ചെയ്യുക, ബാക്കിയുള്ള സൈഡിൽ. അത് മാറ്റം, ബോഡി മാറ്റിയതിനു ശേഷം അതെടുത്ത് തിരിച്ചതേപോലെ വെക്കാം. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങുവാനുള്ളവർ ഇറങ്ങാം. സ്ത്രീകൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങേ. സ്ത്രീകൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാം. ഏറ്റവും അടുത്ത ആളുകൾ, പ്രത്യേകിച്ച് ബോഡി എടുക്കുവാനായിട്ടുള്ളവർ മാത്രം അകത്ത് നിന്നാൽ മതി. ബാക്കിയുള്ളവർ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാം. കുരിശും മെഴുകുതിരിയും പുറത്തേക്ക് എടുക്കുവാനുള്ള ക്രമീകരണം ചെയ്യുക.
ഏറ്റവും അടുത്ത മാത്തുകുട്ടിച്ചാന് മക്കളെ മരുമക്കള് അവർ ഇരിക്കുവാനുള്ള ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കോവിഡിന്റെ പശ്ചാത്തലമാണ് സാമൂഹിക അകലം പാലിച്ച് നമ്മുടെ ശരീരം കാണുവാൻ തക്കവണ്ണം വരുന്നവർക്ക് കണ്ടുപോകാനുള്ള ക്രമീകരണം ഈ സൈഡിൽ നിൽക്കുന്നവർ ചെയ്തു കൊടുക്കണം. മെയിൻ വാതിൽ അടഞ്ഞും വഴി അടഞ്ഞും ആരും നിൽക്കരുത് എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. കുണ്ട്ര YMCAക്ക് വേണ്ടിയിട്ട് YMCയുടെ പ്രസിഡന്റ് ചുരുങ്ങിയ വാക്കിൽ അനുശോചനം രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ക്ഷണിക്കുന്നു. അതിനുശേഷം ഒരു ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യും. YMCയുടെ കുണ്ട്ര യൂണിറ്റിന്റെ പ്രസിഡന്റ് ബിനിൽ കെ പണിക്കർ അനുശോചനം രേഖപ്പെടുത്തും. ആദരണീയനായ നേത്രാച്ചൻ, അഭിവന്യ വൈദികരെ, ഈ ദുഃഖത്തിലെ പങ്കുകൊള്ളുവാൻ തിരിക്കുന്ന പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ അഭിവന്ദിക്കാം. കുണ്ട്ര YMCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത ഒരു ബന്ധം YMCയുമായി പുലർത്തിയ ഒരു കുടുംബത്തിലെ അംഗത്തെയാണ് ഈ വിയോഗത്തിലൂടെ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ ടി ടി മാത്യു കുണ്ട്ര YMCയുടെ യൂണിവൈ പ്രവർത്തനം തൊട്ട് വിദ്യാർത്ഥിയായിരിക്കുന്ന സന്ദർഭത്തിൽ കുണ്ട്ര യൂണിവൈയുടെ അംഗം എന്ന നിലയിൽ YMCA പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുകയും പിന്നീട് YMCA അംഗം എന്ന നിലയിൽ YMCA പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ എല്ലായ്പ്പോഴും നല്ല സഹകരണവും ബന്ധവും സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ മാത്തുകുട്ടിച്ചായ ഈ വിഭവനത്തിൽ വരുമ്പോഴൊക്കെ വളരെ നല്ല ഒരു സഹകരണം YMCA പ്രവർത്തനങ്ങൾ കൂടി നൽകി വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ വിയോഗം വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുണ്ട്ര YMCയുടെ അനുശോചനം അറിയിക്കുവാനാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം മരണം അനിവാര്യമായ ഒരു സത്യമാണ്. ജന്മത്തോടൊപ്പം ജീവിതവും ജീവിതത്തോടൊപ്പം തന്നെ മരണവും കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ജന്മത്തിനും മരണത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ആ ജീവിതം എന്ന കാലഘട്ടം നമ്മളെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ മരണം കൂടുതൽ അർത്ഥവത്തായിത്തീരുന്നത് എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. ഈ മാതാവിന് ആ ഒരു കാര്യത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ല പ്രവർത്തനങ്ങൾ വഴിയും ഇടവക പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സഹകരിക്കുവാനും പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ഈ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളുമായിട്ടും മക്കളെയൊക്കെ സാമൂഹ്യമായിട്ട് ബന്ധപ്പെട്ട് വളർത്തിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളത് ആണ് ഈ മാതാവ് നൽകിയ ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല നേട്ടം. ഈ ദുഃഖത്തിൽ കുണ്ട്ര YMCയുടെ എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുക്കുകയും പങ്കുകൊള്ളുകയും അതോടൊപ്പം തന്നെ ഈ നിര്യാണത്തിലുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. കുണ്ട്ര YMCയ്ക്ക് വേണ്ടി അനുശോചനം അറിയിച്ചുകൊണ്ട് YMCയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജി മത്തായി ഇപ്പോൾ പ്രീതി സമർപ്പിക്കുന്നു. കുണ്ട്ര YMCA പ്രസ്ഥാനത്തിന് വേണ്ടി എൻ്റെ എല്ലാ ചുമതലക്കാർക്കും വേണ്ടിയും ആദരാഞ്ജലികൾ അർപ്പിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഭവനത്തിന് വേണ്ടി ഇടവേക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ മാതാവ് കിഴക്കടത്ത് കുടുംബ അംഗമാണ്. കിഴക്കടത്ത് കുടുംബത്തിൻ്റെതായ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ സി ജോർജ് സാറ് അനുശോചനം രേഖപ്പെടുത്തുകയും അതിനുശേഷം കുടുംബയോഗത്തിൻ്റെതായ ആദരാഞ്ജലികൾ ചുമതലപ്പെട്ടവർ അറിയിക്കുന്നതും ആയിരിക്കും. വന്ദ്യനായ ശ്യാമുവേൽ റമ്പാച്ചൻ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഈ മാതാവിൻ്റെ വേർപാടിൽ നമ്മളെല്ലാവരും ദുഃഖിതരാണ്. നമ്മുടെ വീട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി നമ്മൾ യാത്രയയക്കാം. ഈ ലോകത്തെ ജീവിച്ചിരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഈ മാതാവും അതുപോലെ തന്നെ വിജയ് മാത്തുക്കുട്ടി അവരുകളും കിഴക്കടുത്ത കുടുംബ യോഗം സംഘടിപ്പിക്കുന്നതിൽ വളരെയധികം താല്പര്യം എടുക്കുകയും അതനുസരിച്ച് മുന്നോട്ടിറങ്ങുകയും ഓരോ ഭവനങ്ങൾ കയറി ഇറങ്ങി ഈ കുടുംബയോഗം നടത്താൻ വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകിയിട്ടുള്ള ഒരു കുടുംബമാണ്. അതിലൊരു വ്യക്തിയാണ് നമ്മെ വിട്ട് പിരിയുന്നത്. പ്രിയമുള്ളവരെ, ഈ കുടുംബയോഗം ക്രമീകരിച്ച അന്നു മുതൽ
അതിൻ്റെ പ്രസിഡന്റും അതിൻ്റെ കൺവീനറുമായിട്ടൊക്കെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമാൻ പി ടി മാധക്കുട്ടി അവറുകളാണ്. അതിൻ്റെ യോഗങ്ങളെ സംഘടിപ്പിക്കുകയും അതുപോലെ യോഗങ്ങളിലെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ആദരവ് നൽകുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യവും നേതൃത്വമാണ്. അത് കൂടെ നിന്ന് സഹായിച്ചിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ സാറാമ്മ മകളാണ്. തീർച്ചയായും നമുക്ക് ഈ ദുഃഖത്തിൽ പ്രയാസമുണ്ട്, വിഷമമുണ്ട്, എങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യാശ നമുക്കുണ്ട്. കിഴക്കടുത്ത കുടുംബത്തിൽ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്ത് അതിൽ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും അനുവാദത്തോട് അംഗീകാരത്തോടും ഈ മാതാവിൻ്റെ വേർപാടിൽ അങ്ങേയറ്റം അനുശോചന ആദരാഞ്ജലികളെ അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ കുടുംബത്തിനും ഈ ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും വേണ്ട സമാധാനം നൽകട്ടെ. പ്രത്യേകിച്ച് മാധക്കുട്ടി അവരുകൾ ഇതിൻ്റെ എല്ലാം ഒരു നേതാവായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനും ആശ്വാസം നൽകട്ടെ. ഈ ഭവനത്തിലെ എല്ലാ മക്കളോടും ദൈവസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആദരാഞ്ജലികളെ അർപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിൽ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കൂട്ടായിട്ട് ഈ റെയ്ത്ത് കുടുംബാംഗങ്ങളെല്ലാം കൂടി ചേർന്ന് സമർപ്പിക്കുന്നു. കിഴക്കടുത്ത് കുടുംബയോഗത്തിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ച കുടുംബാംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ മാതാവിൻ്റെ മകൾ ബസേലിയോസ് കോളേജിലെ പ്രൊഫസറായിട്ട് സ്തുത്രഹമായ സേവനം അനുഷ്ഠിക്കുന്നു. ബസേലിയോസ് കോളേജിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോൺ വിളയിലച്ചൻ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ ചുരുങ്ങിയ വാക്കിൽ അച്ഛനും ആ ബസേലിയോസ് കോളേജ് പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാ സ്റ്റാഫംഗങ്ങളുടെയും പേരിലുള്ള ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നു. കർത്താവിനാലേറ്റം സ്നേഹമുള്ളവരെ, തിരുവനന്തപുരം ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ട അമ്മയുടെ മകൾ ഡോക്ടർ ടെസ്സി മാത്യു കഴിഞ്ഞ അനേക വർഷമായി ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട ഈ മകൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ പ്രിയപ്പെട്ട അമ്മയിലൂടെ ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മയും ഞങ്ങളുടെ മറിവാനിയോസ് ക്യാമ്പസിലുള്ള ആ കോളേജിലെ മുഴുവൻ കുട്ടികൾക്കും സഹപ്രവർത്തകർക്കും ലഭിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട മാതാവ് എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട മകളിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നു. ഈ ഡോക്ടർ ടെസ്സി മാത്യു ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. ഒരമ്മയാണ്, ഒരു സഹോദരിയാണ്, ഒരു ഗുരുവാണ്. ഏതെല്ലാം തരത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കുമോ, വിദ്യ കൊണ്ടും ജീവിതം കൊണ്ടും നന്മയുടെ ഒരു വലിയ പാഠം ഈ പ്രിയപ്പെട്ട മകൾ അവിടെ അനുവർത്തിക്കുന്നു എങ്കിൽ അത് തീർച്ചയായും ഈ ഭവനത്തിൽ നിന്ന്, ഇവിടുത്തെ മാതാപിതാക്കളിൽ നിന്ന്, പ്രിയപ്പെട്ട ഈ മാതാവിൽ നിന്ന് ലഭിച്ചതാണെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ നോമ്പുകാലം അതിൻ്റെ പരിസമാപ്തിയിൽ ഈ പ്രിയപ്പെട്ട അമ്മ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രിയപ്പെട്ട അമ്മയെ ഈ ലോകത്തിന്, ഈ ഭവനത്തിന്, ഈ സമൂഹത്തിന് നൽകിയതിനെ ഓർത്ത് ഈ പ്രിയപ്പെട്ട അമ്മയുടെ എല്ലാ മക്കളോടും കൊച്ചുമക്കളോടും ഈ കുടുംബാംഗങ്ങളോടും ഓരോരുത്തരോടുമുള്ള അനുശോചനവും കടപ്പാടും ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രിൻസിപ്പളിൻ്റെയും പേരിൽ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു.
ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി ആദരവുകൾ അർപ്പിച്ച ആ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോൺ വിളയിലച്ചനോടും ആ സ്ഥാപനത്തോടും എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി സ്നേഹവും ഭവനത്തിനു വേണ്ടിയും ഇടവയ്ക്കേണ്ടി അറിയിക്കുന്നു. ഏർപാടിൻ്റെ വേദനയിലും പ്രയാസനുമായിരിക്കുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടും ഇടവകയുടെ മുൻവികാരിമാരെ പ്രതിനിധീകരിച്ചുകൊണ്ടും ഇടവകയുടെ മുൻവികാരി ഏറ്റവും സ്നേഹമുള്ള ബഹുമാനമുള്ള എ ജെ സമൂഹൽ രംബാച്ചൻ ചുരുങ്ങിയ വാക്കുകളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ആശ്വാസ വാക്കുകൾ നൽകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രിയ മാതാവിൻ്റെ വേർപാട് നമ്പരത്തിലായിരിക്കുന്ന മാത്തു കുട്ടിച്ചാനും മക്കളും കുടുംബാംഗങ്ങളും ചാർച്ചക്കാരുമായി ഏർപ്പെട്ടവരെ, മരണം എപ്പോഴും വേദനാജനകമാണ്. പ്രത്യേകിച്ച് ഒരു മാതാവിൻ്റെ മരണം മക്കളെ സംബന്ധിച്ചും ഭർത്താവിനെ സംബന്ധിച്ചും നികത്താൻ കഴിയാത്ത ഒരു വിടവ് വേദന അനുഭവമാണ്. നാം എല്ലാവരും മരണത്തിന് വിധേയരാകും ആകണം എന്നത് പ്രകൃതിയുടെ സിദ്ധാന്തമാണ്. ആരും മരണത്തിന് അതീതരായിട്ടില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് വ്യക്തികളെ മാത്രമേ മരണത്തിന് അതീതരായിട്ട് കാണിച്ചിട്ടുള്ളൂ. എല്ലാവരും മരണത്തിന് വിധേയരാണ്. എന്നാൽ മരണം ഒന്നിൻ്റെയും അന്ത്യമല്ല, മരണം മറ്റൊരു തുടക്കമാണ്. ഈ ലോകത്തിൽ നിന്ന് കാണപ്പെടാവുന്നതല്ലാത്ത മറ്റു ലോകത്തേക്ക് മാറ്റപ്പെടുകയാണ് മരണം മുഖാന്തരമായി. നമ്മൾ മൃഗജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. മനുഷ്യൻ ആത്മാവുള്ളവനാണ്. ഈ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ്. അത് ദൈവസിനിലേക്ക് തിരിച്ചു പോകേണ്ടത് ആവശ്യമാണ്. ആ തിരിച്ചുപോക്കാണ് മരണം വഴിയായി നാം സ്വീകരിക്കുന്നത്. എന്നാൽ ദൈവം വീണ്ടും പ്രത്യക്ഷമാകുമ്പോൾ ഈ മരണം പ്രാപിക്കാൻ പോകുന്ന നമ്മളും വീണ്ടും ആ ശരീരത്തിലേക്ക് വന്ന് ഉയർത്തെഴുന്നേൽക്കും എന്ന് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മരണം ഒരന്ത്യമാണ് എന്ന് വിചാരിക്കേണ്ട. പിതാക്കന്മാർ പറയുന്നത് പ്രൊമോഷൻ എന്നാണ്. ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് കഷ്ടനഷ്ടങ്ങളില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നതാണ് മരണം. പരിശുദ്ധ പൗലോസിലിയ പറയുന്നത് മരിച്ച ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നു. ദൈവ സന്നിധിയിലെ വാസത്തിലേക്കാണ് പ്രിയ മാതാവ് കടന്നു പോകുന്നത്. അല്ലേ, ഞാനും നിങ്ങളും വിശ്വാസികളായ വാങ്ങിപ്പോയുടെ അവസ്ഥ അതാണ്. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന അനുഭവം. അവിടെ ദുഃഖമില്ല, വേദനയില്ല, സങ്കടങ്ങളില്ല, ഭാരമില്ല. എന്നാൽ മരണാനന്തര അവസ്ഥയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുമ്പോൾ ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ പറയുന്നുണ്ട്, കഷ്ടനഷ്ടങ്ങളുള്ള അനുഭവം പറയുന്നുണ്ട്. ധനവാൻ വേദനയുടെ അനുഭവത്തിലാണെന്നും ലാസർ സന്തോഷത്തിൻ്റെ അനുഭവമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഇല്ല എന്ന് ഞാൻ പറയുന്നെങ്കിൽ കള്ളമായിപ്പോ. രണ്ടും അവിടെ ഉണ്ട്. പക്ഷേ വിശ്വാസിയായ ഒരു വിശ്വാസിക്ക് അവിടെ സന്തോഷമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വാങ്ങിപ്പേരെ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും മടിയിൽ പാർപ്പിക്കണമെന്ന്. എല്ലാ ദിവസവും പല പ്രാവശ്യം നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്, വാങ്ങിപ്പോരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ നീ അവരെ പ്രാർത്ഥിക്കണേ കർത്താവെന്ന്. ആ ഒരു അനുഭവത്തിലേക്കാണ് ഈ പ്രിയ മാതാവ് കടന്നു പോകുന്നത് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അല്ലാതെ വേദനയുടെയും യാതിനുടെയും അബ്രഹാം പിതാവേ ഒരു തുള്ളി വെള്ളം എൻ്റെ നാക്കിൽ തൊട്ടു തരുവാൻ അലാസറിനെയോട്ട് അയക്കണമെന്ന് പറയുന്ന ആ അനുഭവത്തിലേക്കല്ല എന്നതാണ് നമുക്ക് ചിന്തിക്കാനും വിശ്വസിക്കാനും കഴിയേണ്ടത്. കാരണം ദൈവോചിതമായി ദൈവത്തെ അറിഞ്ഞ്
ദൈവിക കൽപ്പനകൾക്ക് വിധേയമായി ദൈവം ഇഷ്ടം ചെയ്ത് ജീവിച്ച ഓരോ വ്യക്തിയും അബ്രഹാമിന്റെ മടിയിലേക്കാണ് കടന്നു പോകുന്നത്. ഈ പ്രിയമാതാവ് അങ്ങനെയാണെന്ന് സാക്ഷിക്കുവാൻ എനിക്ക് കഴിയും. ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയമായി ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് സഭാ കാര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളിലും താല്പര്യപൂർവ്വം വർദ്ധിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ചെയ്ത എല്ലാ നന്മകളെയും ദൈവം ഓർക്കും. അതിനാൽ അബ്രഹാമിൻ്റെ മടിയിലെ വാസത്തിലേക്കാണ് ഈ പ്രിയപ്പെട്ടവൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, ദുഃഖിക്കാനല്ല. ഇവിടെ രോഗവും വേദന ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വേദനയില്ല, ദുഃഖമില്ല, സന്തോഷങ്ങൾ മാത്രമാണ്. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലേക്ക് കടന്നു പോകുന്നു. ആരാധന ഒക്കെ ഹൃദ്യമായി മനസ്സിലാക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഈ ദാസിക്ക് അവിടെ കൂടുതൽ ആരാധിക്കാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. അത് നമ്മെ സന്തോഷിപ്പിക്കേണ്ട വസ്തുതയാണ്. മരണത്തിന് നമ്മളെല്ലാവരും വിധേയരാണ്, അതൊരു സത്യമാണ്. അത് മാറ്റാൻ ഒക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിന് വിധേയരാകും. ഈ പ്രിയ മാതാവ് പോയ വഴിയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ചെല്ലേണ്ടതെന്ന് നാസറിനോടൊപ്പം ധനവാനോടൊപ്പം ഇത് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയണം. മരണം അന്ത്യമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. മരണം സജീവമാണ്, വീണ്ടും ശരീരം മാത്രമേ മരണത്തിന് വിധേയമാവുന്നുള്ളൂ. ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് ജീവിക്കുകയാണ്. ആ സജീവമായ അവസ്ഥയിൽ ദൈവസന്നിധിയിൽ അബ്രഹാമിൻ്റെ മടിയിൽ വിശുദ്ധന്മാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ദാസിക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദുഃഖത്തിലും വേദനയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ അയച്ചു തരട്ടെ. നിങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ണീരും നിങ്ങളുടെ ഹൃദയത്തിന് വേദനയും നീക്കി സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങൾ നിറയ്ക്കട്ടെ. എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാക്കി തരട്ടെ. ഈ ദാസി സ്വർഗീയ ഇമ്പങ്ങളിലേക്ക് യാത്രയാകുന്നു. നമ്മൾ ഈ ദാസിയെ യാത്ര അയക്കാനായിട്ടാണ് കൂടിയിരിക്കുന്നത്. അനുചിതമായ നല്ല ഒരു യാത്രയപ്പ് നൽകുവാൻ തക്കോണം ദൈവം സംഗതിയാക്കട്ടെ. സ്വർഗത്തിലെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ഈ മകളെ ദൈവം വിശ്രമിപ്പിക്കട്ടെ. അവിടെ സന്തോഷം അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. വന്യ വൈദികരുടെ എവരുടെയും നാമത്തിൽ ഈ കുടുംബമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെടാനും ബന്ധപ്പെടാനും ഒക്കെ അവസരങ്ങൾ ലഭിച്ച ഒരു വ്യക്തി എന്നുള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഒന്ന് ഞാനിവിടെ വിസ്തരിക്കുന്നില്ല. രോഗമുള്ളപ്പോഴൊക്കെ കാണാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയും പ്രിയപ്പെട്ടവളെ കാണാനായിട്ടുള്ള ഒരവസരം ദൈവം ഒരുക്കി ആശുപത്രിയിൽ പോയി കണ്ടു. സന്തോഷമാണ് അന്നേരം പങ്കിട്ടത്. ഒരു നിരാശയും നൊമ്പരങ്ങളും എന്നോട് പറഞ്ഞില്ല. വളരെ പ്രത്യാശയും ധൈര്യമുള്ള ഒരനുഭവമായിരുന്നു ഞാൻ അവിടെ അനുഭവിച്ചത്. അങ്ങനെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ കടന്നു പോയിരിക്കുന്ന ഈ ദാസിക്ക് ഈ യാത്രയിൽ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും നേരുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ ദൈവത്തോടൊപ്പം സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭവനത്തിൽ വെച്ചുള്ളതായ അവസാനത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശമുവേൽ രംബാച്ചന്റെ കാർമ്മികത്വത്തിൽ റംബാച്ചന്റെ കാർമ്മികത്വത്തിൽ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കുന്നു. ബഹുമാനപ്പെട്ട തോമസൺ ഗ്രേസ് അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് ഡാനിയൽ അച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺ വിളയിലച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും നല്ല സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പിഞ്ഞുകയറണമേ, ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ ഞങ്ങൾ വാഴ്ന്നോ ക്ഷമിക്കണമേ, പരിശുദ്ധകളോട് രക്ഷിപ്പിക്കരുതേ, പിന്നോന്മ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, നടന്ന രാജ്യ ശക്തിയും മഹത്വവും എന്നേകനക്കുള്ളാവുന്നു വാമി, കൃപ പറഞ്ഞ ഒറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ സ്വനൻ വാഴ്ത്തിപ്പെട്ടവൾ നീയാവുന്നു, ഭർത്താവായ യേശു മിശിഹാ വാഴ്ത്തിപ്പെട്ടവനാവുന്നു. സ്വന്തമുരാൻ്റെ അമ്മേ, പാവളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വണ്ട സമയത്തും എന്നുമരാൻ്റെ വേഷമേ ആമീൻ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃക വേർപെട്ടുപോയാ
ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ദുഷ്മാര മത്സ്യക്കാട് ഓലയിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാരസ്വനോൾ നിങ്ങളെ വീണ്ടും കൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുവാറാണമേ. പിതാവ് പുത്രൻ പരിശുദ്ധമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കുകൾ നിർപശുമാരോട് വസിക്കുവാറാണമേ. മറന്നോലോഹാൻലവൽമീൻ നീ ജീവനെടുത്തിടുമ്പോൾ ഹാനേ നൊയ്യവഹാനേ നൊയ്യാമൃതരായി മണ്ണിൽ ചേരുന്നു. പിജോനെ വാഴ്ത്താൻ വന്നിടുവിൻ പ്രതിഭാശത്തിനു വിധവ സുതനെ വിടുവിച്ചോനെ. നാം എല്ലായ്പ്പോഴും വിശ്രമമെന്നെ സ്തുതിചെയ് ആരാധിക്കണം. സോമൻ പറക്കുമോർന്നെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും അടിയങ്ങൾ സദാ നേരവും ഇടവിടാതെ കരേറ്റുവാൻ യോഗ്യരായി തീരണമേ. മാർക്കുമോർ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുകുലഹോന്യമോ സ്വദുഹായ ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മശിഹ തമ്പുരാനി, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുവമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപയന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചുപോവുകയും ആദ്യ ഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നുപോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവുമെന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിനും ഭാഗം വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കരുണവാനുമായ ദൈവമായ കർത്താവേയും ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോട് തന്നെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിയെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായുണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഇവളിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോകൂല സുബാൻ.
നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടൻ ഒരു നാഥ സദ്യജനരികെ നിന്നേറ്റം കേദം തോന്നും നിരതത്തെ ലളിതകളെ ഭരതരുണന്മാരെയും ബാലന്മാരെയും കണ്ട് പ്രഭുവനിതകളും ദാസികളും സന്താപാരാവത്തിൽ പാടുന്നു യസനസമേതം ചോദിച്ചേങ്കേഴും എന്തിനേവം സുന്ദരരെ വ്യതയോടെന്തിനു പാടിയിടുന്നെന്നോ ഡോധിമൂട മിണ്ടാതെ ഒരു സൗന്ദര്യം പാദത്തിൽ പാഴ പോയിടും ഈ രക്താംബര രുചിരതയെ ലോർദൻഭൂഷ സുഭഗതയെ മരണമശേഷം മായി ഗോയേസ നേര്യം പ്രാദ കാലത്തിൽ തെളിവാകും സൂര്യനു തുല്യേസ നേര്യം പാൽപുൽ കൊടിയന്മേൽ അങ്ങന്തു മഞ്ഞിനു തുല്യം ഏസ നേര്യം സന്ധ്യ വേളയതിൽ വാടിടും ഭൂവിനു തുല്യം പാതാളത്തിൽ പാഴ രൂപത്തിൽ കർത്താവേ ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിചിടണമേ സർവ ദീശാസ്തോത്രം സ്തോത്രം ദേ മുറിയോ റാഹി മേരെ വദാറേ ബർഗമോ ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമായി കർത്താവേ തിരുസന്നദ്ധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ജെറുസലേമിൽ മോഹനീയ വാസസ്ഥലത്ത് ഈ ദാസി ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള അമുഖ പ്രസന്നതയ്ക്കും ഈ ദാസി അർഹയാക്കുകയും ചെയ്യണമേ. മോറൻവാലോകാലവൽമീ ദേവേശാനിൻ പരിചാരിക തന്നാൻമത്തെ സസമാധാനം കൈക്കൊള്ളുക കന്മഷമകിലം മോചിക്ക ഇവിള വിധിക്കരുതേ നാഥ നിർമ്മായൻ നീയേകേന്താൻ അപരാധികൾ അർഹിച്ചിടും നരകത്തിൽ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ല നിന അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവ വരെ വിസ്തരണം ചെയ്യും നൂനം സാക്ഷാലവകാശികളും തൽ സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരേ വേഗം സ്വർഗമകാരാജ്യം അഞ്ചീട മരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലെന്നിൽ ദൈവാന്തിയിൽ നടത്തിയിടും ദാനത്തിൻ നാടാ സ്വർഗമഹത്വം ചാർത്തേടും സോനോദുനി ദേവൻ നൽകെ നിന്നവലത്തായി ചേർത്തേടും കാന്തനു കാത്തോരാ കന്യാ സ്ത്രീകളെ നീ
പ്രാമിക സഹജേ വ്യാകുലോകമദൻ ചിന്താവിഷയമദ ആദിമകാലത്തെ കെന്മാനസമോടെ സൃഷ്ടിയെ ഓർത്തൊരു ഞാൻ വിംബേശാവത്ത മൃത്യു നിമിത്തം വേർവരെയും നാൾ വരെയും നാരികളത്യധികം വേദയിൽ നാൾ പോക്കി വേദനയോടു സുതരേ പ്രസവിച്ചിടുന്നു ജീവൻ പോയി വേർവിരിയും മാതാവേ നോക്കിടുമാൻമജരിൽ നടുവേർപുയരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൻ രോദി ചീടുന്നു ഈദീനാരാവം കേൾക്കുന്നോരല്ല ഖേദത്താലവരോ ഡൊപ്പം കരയുന്നു ദൂതൻ ചാരേ വന്നെന്നെ കൊണ്ടേഖപ്പോൾ മാരകബാണത്താൻ എന്നിൽ ഭ്രമമേറ്റി നിർദയ പീഡകളാ മർദ്ദേശങ്ങൾ കാൺമെൻ വടി മൂന്നെന്നെ താടിച്ച ജ്ഞാനാശ്രയഹീന ജ്ഞാനയോദീന നിൻ സൃഷ്ടിയെ നാദ മേരുമാനാരെ കരുണ സമ്പൂർണ പുനരുദ്ധാനദിന് നിന്നോട് സൃഷ്ടിയ നീ നമക്കിടണം പതിബന്ധം ഹൃദയ മേരണ്ട തീർന്നൊരു സഹജയ്ക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമെഴുവിധിയിൽ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ വന്നവനും വരുവോനും മൃതർത്തന്നുയരും സുതനന്നു ശരീര മക്കൾ പാടണമേ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ ധൂപാർപ്പണം നടത്തുന്നു. അതിനുശേഷം ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം അന്ത്യചുംബനം നൽകുവാനായിട്ട് മുമ്പോട്ട് വരിക. തുടർന്ന് സംസ്കരിക്കുവാൻ തക്കവണ്ണം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. കഴിയുന്നിടത്തോളം ആളുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ശുശ്രൂഷയെ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധൂപാർപ്പണം നടത്തും. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേര നിൻ ജീവസുരമതുണർത്തണമേ കബറിനുദ്യാന ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നിന്നേ അവരവരോട് എഴുന്നേറ്റു ഉയരേകുന്നു
ഇരുന്നു ബാർഗോർ ശുഭോലാ ബോലെ ബറോവൽ റൂഹോ കാദിശോ എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ കമ്പാനം ജീവോൻ പാതാളത്തിൽ പോകാൻ വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാർത്തന്നരുളെന്ന് മകത്വം മുറിയോറാകി മേലൈനു ആധാരെ അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവനെ സ്നേഹത്തിനാക്കനുലമാക്കണമേ കർത്താവിന്റെ കുറിച്ച് മരിച്ചവരെ എന്നിവരെ നോക്കി പാർക്കും മരിച്ചവരെ എന്നെ പുണ്യമാക്കണമേ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മടിയിൽ നീ പാർപ്പിക്കണമേ വന്നവന് വരുന്നവന് മരിച്ചവരെ അനുകൂലമാക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാന്നു ശരീരങ്ങളോ ആത്മാക്കളും ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്നു. ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ആശ്വാസ വാക്കുകൾ നൽകി കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ഇടവകയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട എ ജെ സമുവൽ തമ്പാച്ചനോടും സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട തോമസൻ ഗ്രേസ് അച്ഛൻ, ഇടവകയുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട തോമസ് ഡാനിയൽ അച്ഛൻ, ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ വിളയിലച്ഛൻ, രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലകളിൽപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഇടവക ജനങ്ങൾ, അയൽവക്കക്കാർ എല്ലാവരുടെയും സാന്നിധ്യം ഈ മാതാവിൻ്റെ വേർപാടിൻ്റെ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഈ ഭവനത്തിലും ഇതിൻ്റെ ക്രമീകരണങ്ങൾക്കുമുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ സമയത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം അന്ത്യചുംബനം നൽകുവാൻ തക്കവണ്ണം മുമ്പോട്ട് വരാവുന്നതും ബാക്കിയുള്ളവർ ദേവാലയത്തിലേക്ക് പോകുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും മുമ്പിൽ കൊയർ വാഹനം, അതിനെ തുടർന്ന് ഞങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്ന വാഹനങ്ങളിൽ, അതുപോലെ തന്നെ ഏറ്റവും പുറകിലായി മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എന്നീ ക്രമത്തിലായിരിക്കും ദേവാലയത്തിലേക്ക് വിലാപയാത്രയായി പോകുന്നത്. നമുക്കിനി ഈ മാതാവിന് നൽകുവാനുള്ളത് നല്ലൊരു ശവസംസ്കാരം നൽകി യാത്രയാക്കുവാനും തുടർന്നുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ മാതാവിനെ ഓർക്കുവാനും ഉള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഉത്തമമായ ചിന്തയും കടമയും കർത്തവ്യവുമാണെന്നുള്ള ബോധ്യത്തോടുകൂടി തുടർന്നുള്ള ശുശ്രൂഷകളിലും പ്രാർത്ഥന കൊണ്ട് സാന്നിധ്യം കൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സംബന്ധിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം അന്ത്യചുംബന നൽകുവാൻ തക്കവണ്ണം അടുത്തു വരിക. ബാക്കിയുള്ളവർ ദേവാലയത്തിൽ പോകുവാനുള്ളവർ ദേവാലയത്തിലേക്കും ബാക്കിയുള്ളവർ അവരവരുടെ ഭവനങ്ങളിലേക്കും പോകുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. ഒരു വാച്ച് കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അതാരുടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊയർ വാഹനവുമായി ബന്ധപ്പെട്ടാൽ അത് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കൾ അന്ത്യചുംബനം നൽകുവാൻ തക്കവണ്ണം മുമ്പോട്ട് കടന്നു വരിക. എന്റെ വാത്സല്യമുള്ളവരെ
നിങ്ങളെന്തിന്നകല് നിൽക്കുന്നു, എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ. എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിന്റെ വാതിക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതനെന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ നിർത്തണമേ. വത്സലരെ സത്യം ഭയമാർന്നിടുന്നേ, കഠിന ഭയത്താലന്നകതാരിളകിടുന്നു. ജഗതീര മഷിഹ നൃപനൻ പേൾവിട്ടതിനാൽ പോകുന്നേ സങ്കടപൂർവം. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി, എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മിശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു. ലോകവും
അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പീ. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന്റെ മുമ്പാകെ കണക്കുബോധിപ്പിക്കുവാൻ പോകുന്നു. എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ. എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിന്റെ വാതുക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ നിർത്തണമേ. വത്സലരെ സത്യം ഭയമാർന്നിടുന്നേ, കഠിന ഭയത്താലന്നകതാരിളകിടുന്നു. ജഗതീര മഷീഹ നൃപനൻ പേട്ടതിനാൽ പോകും സങ്കടപൂർവം. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഢ എന്നെ ഭയപ്പെടുത്തി എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മിശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു.
ലോകവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പീൻ. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ചെയ്യുന്നു ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ഇതാരുളി ചെയ്യുന്നു. നിദ്രകൊള്ളുകയില്ല, അന്ത്യകാഹളം മുഴങ്ങുമ്പോൾ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. Thank you.
ഹേ മരണമേ നിന്റെ ജയമെവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള ശരീരം ദേവാലയത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കാണുവാനായിട്ടുള്ളവർക്ക് കാണുവാനുള്ള അവസരമാണ്. ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നിൽക്കുന്നവർ മൃതശരീരം കാണുവാൻ തക്കവണ്ണം വരുമ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. അല്പനിമിഷം എല്ലാവർക്കും അവിടെ ഇരിക്കാവുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠതയും, ഈ മാതാവിൻ്റെ വേർപാടിൽ വേദനയിലും പ്രയാസത്തിലുമായിരിക്കുന്ന കുടുംബ അംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, തൃപ്പലഴികം സെന്റ് തോമസ് സഹിയോൻ ഓർത്തഡോക്സ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ വേദനയുടെ പ്രയാസത്തിങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കിഴക്കടുത്ത് ശാഖയിൽപ്പെട്ട ഈ മാതാവിൻ്റെ വേർപാട് ഇടവക കുടുംബത്തെ വളരെയേറെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നു. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വേദന ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ് മരണം എന്നുള്ളത്. എന്നാലും സ്നേഹിക്കപ്പെടുന്നവരെയും സ്നേഹിക്കപ്പെട്ടവരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെയേറെ പ്രയാസം ഉളവാക്കുന്ന ഒന്നാണ്. ബഹുമാനപ്പെട്ട മാതിച്ചാനും സാറമ്മാമയും എപ്പോഴും ഒരുമിച്ച് മാത്രമേ അവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇണക്കിളികളെ പോലെ രണ്ടുപേരും പരസ്പരം താങ്ങും തണലുമായിരുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും വേദനകളിലും രോഗങ്ങളുടെ കാഠിന്യങ്ങളിലും പരസ്പരം ആശ്വാസം പകർന്ന്, പരസ്പരം ശുശ്രൂഷിച്ച്, പരസ്പരം സ്നേഹിച്ച്, ബഹുമാനിച്ച് ജീവിക്കുന്ന ഉത്തമ ദമ്പതികളായിരുന്നു മാത്തുക്കുട്ടിച്ചാനും സാറമ്മാമയും. ഇന്നലെ കർത്തൃസന്നിധിയിലേക്ക് സാറമ്മാമ വാങ്ങിപ്പോയിരിക്കുമ്പോൾ മാത്തുക്കുട്ടിച്ചാനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും സഹോദരങ്ങളും ഒക്കെ വളരെയേറെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് വന്ന നാൾ മുതൽ ഒത്തിരി സ്നേഹവും കരുതലും ഒക്കെ നൽകിയ ഒരു വ്യക്തിത്വമാണ് മാത്തുക്കുട്ടിച്ചാനും സാറമ്മാമയും. ഇക്കഴിഞ്ഞ 5-ാം തീയതി രാവിലെ കുർബാന കഴിഞ്ഞ് ഇവിടെ സൺഡ സ്കൂളിൻ്റെ ക്രമീകരണങ്ങളും പരീക്ഷകളും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാത്തുക്കുട്ടിച്ചാനും അമ്മാമയും കാറിൽ ദേവാലയത്തിലേക്ക് വരികയുണ്ടായി. കാറിൽ തന്നെ ഇരുന്നു കൊണ്ട് മാത്തുക്കുട്ടിച്ചാൻ ഇറങ്ങി വന്ന അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അമ്മാമയ്ക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന്. കാറിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ സാറമ്മാമ ഒത്തിരി ക്ഷീണിത ആണ് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചു പറഞ്ഞു, അച്ഛാ എനിക്ക് പെരുന്നാളിൽ സംബന്ധിക്കണം, അതുകൊണ്ട് എൻ്റെ ചെക്കപ്പ് നാളെ ഞാൻ എടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞു, പെരുന്നാളിന് പള്ളിയിൽ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഏറെ ആളുകൾ വരുന്നത് കൊണ്ട് അതിന് സാധിക്കുകയില്ല അച്ഛ, പെരുന്നാളിൻ്റെ റാസ വരുമ്പോൾ തിരിയും കത്തിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉണ്ടാകും, ആയതിൽ എനിക്ക് സംബന്ധിച്ച്
അച്ഛനെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴും വളരെ പ്രത്യാശയോടുകൂടി പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളിലും ക്രിസ്മസിൻ്റെ സന്തോഷങ്ങളിലും ഒക്കെ പങ്കുചേരണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഈ മാതാവ് 5-ാം തീയതി ഞായറാഴ്ച ഇവിടെ നിന്ന് യാത്രയായത്. ചെക്കപ്പിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് അറിയുവാനായിട്ട് സാധിച്ചു. എന്നാൽ പിന്നീട് ശാരീരികമായ ബുദ്ധിമുട്ട് കൂടുകയും ഇന്നലെ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോവുകയും ചെയ്തു. ഇടവയ്ക്ക് നൽകിയ എല്ലാ നല്ല സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഇടവകയുടെ ആത്മീകവും ഭൗതികവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും കിഴക്കിടത്ത് കുടുംബ അംഗങ്ങൾ നൽകുന്ന സംഭാവന ചെറുതല്ല, അത് എന്നും മുൻപന്തിയിൽ തന്നെയാണ്. ആയതുകൊണ്ട് ഇടവയ്ക്ക് നൽകിയ ചെറുതും വലുതുമായ എല്ലാ നന്മകളെയും സേവനങ്ങളെയും ശുശ്രൂഷകളെയും കരുതലിനെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇടവകയുടെ ട്രസ്റ്റി ശ്രീ റോബിൻ പി അലക്സ് മൃതശരീരത്തിൽ ആദരവുകൾ അർപ്പിക്കുന്നു. ഈ മാതാവും കുടുംബവും ഇടവകയുടെ സെന്റ് ജോർജ് പ്രാർത്ഥനയിലെ കുടുംബ അംഗമാണ്. ആത്മീകമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിച്ചുകൊണ്ടും ആരാധനകളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കെടുക്കുന്നു എന്നുള്ളത് എന്നെപ്പോലെ തന്നെ മുൻപിരുന്ന വികാരിമാർക്ക് എന്നേക്കാൾ അധികമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ശമ്മോൽ രംബാസിനെ പോലെ അനേകം വർഷം ഈ ദേവാലയത്തിലെ ശുശ്രൂഷകനായിരുന്ന വൈദികർക്ക് ഒരു നല്ല വാക്ക് മാത്രമേ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇടവകയുടെ ആത്മീകവും ഭൗതികവുമായ എല്ലാ പ്രവർത്തനങ്ങളിലുമുള്ള പങ്കാളിത്തം ഇടവക നന്ദിയോടെ ഓർക്കുന്നു. സെന്റ് ജോർജ് പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടി സെക്രട്ടറി ശ്രീമതി സൂസമ്മ അനിയംകുഞ്ഞ് മൃതശരീരത്തിൽ ആദരവുകൾ അർപ്പിക്കുന്നു. ഇടവകയുടേതായ എല്ലാവിധമായ ആദരാഞ്ജലികളും ഇത്തരണത്തിൽ അറിയിക്കുന്നു. വേർപാടിന്റെ വേദനയിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. ദാസിയുടെ ആത്മാവിന് ഇമ്പങ്ങളുടെ പരദീസയിൽ വാസം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദേവാലയത്തിനുള്ളിലെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദേവാലയത്തിനുള്ളിലെ ശുശ്രൂഷ ബഹുമാനപ്പെട്ട ഐ ജി ശമുവൽ രംബാച്ചിന്റെ കാർമ്മികത്വത്തിൽ നടക്കും. ദേവാലയത്തിനുള്ളിൽ നിൽക്കുന്നവർ സാമൂഹിക അകലം പാലിച്ച് നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും തുടർന്നുള്ള നിമിഷങ്ങളിൽ ഇടവകയും കുടുംബവും ഒന്നടങ്കം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുവാനും ശുശ്രൂഷ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുന്നു. ജീവിതത്തിന് വേർപെട്ട ഇവർ യാത്ര ആയിരിക്കുന്ന ദാസിടാത്മാവ് ആശ്വാസവും സന്തോഷവും അനുസരങ്ങളിലേക്ക് ഉയർപ്പ് ദിവസം വരെ അവിടുത്തെ പരിശുദ്ധ മാതാക്കന്മാരാൽ വഴി നടത്തപ്പെടുവാൻ സംഗതിയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവേ, ഈ ആത്മാവ് പ്രസാദത്തോടെ അവിടുന്ന് എതിരേൽക്കാനാണമേ. ഹോഷോട്ടൻ പ്രാർത്ഥന തിരുമുമ്പിൽ ശ്രദ്ധിച്ചിടണമേ. ഞാജനയേ ചിന്തിച്ചെൻ കുഴിയതിൽ വീണവരെ പോഹാലേലുയ്യ, തുണയറ്റൊരു നരനെ പോലെ ഞാൻ പാർക്കുമോ. സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരു തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വല ഭാഗ്യേലായിസോ. ർക്കുമോ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങളെ നീ യോഗ്യരാക്കണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും
കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോടുയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. അതിന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായണ പ്രഭയും ജീവനും ഉറവയും സകലത്തിന്റെ സൃഷ്ടാവ് ലോകത്തെ അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നതിനുമായ കർത്താവേ, നീ ഭയങ്കരനെന്നിന്റെ കൽപ്പനയും മകനീനും ദീർഘക്ഷമയും ഉള്ളവനുമാകും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനയുടെ ആഴവും ഹൃദയചിന്തങ്ങളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങളും അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെയും മായച്ചു കളയുവാനും മനുഷ്യ സംഹാരകനാ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് ശംശുക എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നിയമിക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായി ലോകത്തു നിന്ന് ശ്രേഷ്ഠവനശ്വരമായ ലോകത്തിലേക്ക് ഞങ്ങൾ ഐക്യപ്പെടുന്നു. കർത്താധികർത്താവും ഇരുലോകങ്ങൾക്കും അധികാരിയുമാണല്ലോ ഈ താൽക്കാല ജീവിതമാണ് പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധി ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നീ യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരാ സമാധാനമാലാകുമാ മൂലകളുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് ഇവരുടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. എതിരാളിയുടെ ബന്ധനത്തിന് അതിനെ വിടർത്തണമേ. തിരുനാഭക്തിരും തിരുവിഷ്ടമാചരിക്കുന്നവരുമാരെ ചുറ്റി നിൽക്കുന്ന പോലുള്ള സേനകൾ ഇവൾക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവിടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവിടെ തെറ്റുകളെ നിന്റെ ദയാ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവിടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി ചൂടുക്കണമേ. കൃപാപൂർണമായ വലം കൈ ഇവൾക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാന്ന് ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമാനര ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഉള്ളിവിടങ്ങളിൽ നിന്ന് ഈ ദാസിയെ രക്ഷിച്ചു കൊള്ളണമേ. ഇവളുടെ പ്രമാണങ്ങൾക്ക് തക്ക പോലെ ഇവളെ നിവിധിക്കരുതേ. തിരുസന്നിധി സർവരും കുറ്റകാ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയ്ക്ക് അനുതോന്നനമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ തിരുനാമത്തെയും നിന്റെ മഹാകരുണയെയും ഞങ്ങളിലും ഈ ദാസിയിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവം നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ച രാജയമുള്ള സ്ലീബ ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കോണം നിന്റെ കരുണ ഇവളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാഭക്തിമാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങൾ എത്തുന്നവരെ നിന്റെ ദാസിക്ക് കോട്ടയനിയായും കാവൽക്കാരനും സഹായിയുമായിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്ത അതിന് മകിമയിൽ വിളാൻ നിൽക്കുമാറാകണമേ. അബ്രഹാമിനോട് വിശ്രമിച്ചുകൊണ്ടെല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകനാ ഞങ്ങളെല്ലാവരെയും വെക്കലിന യോഗ്യരാക്കി തീർക്കണമേ. വിടുപ്പുള്ളതും ആനന്ദകരവും പാപരഹിതമായ ജീവിതത്താൽ അന്ധകാരം ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്ന നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കളയണമേ. ദൈവമേ, നിന്റെ മശികാവുള്ള പ്രത്യാശ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയും അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാ ഭാഗ്യപരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമുങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിർപ്രാപിച്ചവരോട് അവശേഷിക്കുന്നവരുമായി രക്ഷിതരവിടത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായി ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ തിരുനാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധയും സ്തുതിച്ചു പോഴ്ത്തുവാൻ യോഗ്യരാതിരണമേ. ഹോഷോലോ
പ്രതിദാനം നേടിയിടുമ്പോ തൂണയാകില്ലെന്നേട്ടങ്ങൾ പൊന്നിനു വിലയില്ല വിടങ്ങും അങ്ങിശോയാം ദേവേശൻ വീടത്തിലിരിക്കുന്നു ദാനികനു ദീനതയില്ലെങ്കിൽ ദാനമാരംഭം നൽകില്ല ദീനനു ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേ കീടാ സത്തമനെ നരവത്സലനെ ആവിടൻ മേതേതോ നേണമൻ അർത്ഥിച്ചിടും നീമേന്മേ മുറിയോറാകി മേലയുമാതാരേ നിന്നെല്ലാം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യ ഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താ നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണങ്ങളിൽ ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മൊറാൻ മലോഹൻ ലവൽ മീ ആമേൻ. പശ്യാ രാജാവേ ശോകം ക്ലേശം ദേവയേ ശാത ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസമകൾക്കാശ്വാസം മംഗളപൂർവം നൽകേണം. പാർക്കുമോ ശുഭോലാബോലോവൽ റൂഹോ കാതിശോ നാം ദൈവാത്മജരായിട വാഴ്ചയിലോപദേശിച്ചോര ജനകന്മാരെ ഓർക്കേണം. ദൈവധനൂജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾ കൊപ്പമവകേടട്ടെ. സഹജാതി ഭൂവാസം നിരസിച്ചോളെ ആരാജകുമാരൻ പാർപ്പിക്കും മണിയറതന്നിൽ നീ വീട്ടാരെ സുതരെയും പെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും. പരിശുദ്ധനായ പോലോസ് ലീഖാ തെസ്ലോനിക്കർ ഗ്രന്ഥം 4 ലേഖനത്തിൽ നിന്നും
സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ചും നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട മരിച്ചുപോയവരെ അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിന്റെ വരമെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവരായി നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ല എന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖയുടെ അകമ്പടി ശബ്ദം ദൈവത്തിന്റെ കാഹള ധ്വനിയോടുകൂടി സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അപ്പോൾ മസിഹായിലുൾപ്പെട്ടവരായി വാങ്ങിപ്പോയവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരുടെ കൂടെ ഒരുമിച്ചും അന്തരീക്ഷത്തെ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയല്ല, ഇപ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. ആഹായ് പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശുദ്ധോളയം ഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷപോഷിക്കുന്ന വിശുദ്ധ മത്തായി സ്നേഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായതിനെ ചുനസ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നേക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമൊരാണ് ശരീരം ധരിച്ചാൽ ദൈവത്തിനും ചെയ്യുള്ള വചനവും നമ്മുടെ കർത്താവ് നിഷിതാവുമാകുന്ന യേശു മിശിഹാ തമ്പുരാന്റെ മനുഷ്യാധാര കാലത്ത് പ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വാസ്യങ്ങൾ ഏറ്റുപറയുന്നു. വീണ്ടും സ്വർഗരാജ്യം മണവാളിന്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് ദേവീക്ഷടുത്തോട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സാക്ഷ്യമായിരിക്കും. അവർ 5 ബുദ്ധിമതികളും 5 ബുദ്ധിഹീനങ്ങളുമായിരുന്നു. ബുദ്ധിഹീനങ്ങൾ തങ്ങളുടെ ദീപേക്ഷയുടെ എടുത്തു എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളായിട്ട് തങ്ങളുടെ ദീപേക്ഷയുടെ ഭാഗത്തോടെ എണ്ണയും എടുത്തു. മണവാൾ താമസിച്ചുകൊണ്ടവരെല്ലാവരും മന്ദിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ആ മണവാളിന് വരുന്നു. അവൻ്റെ എതിരെ പുറപ്പെടുന്ന ആർപ്പിളി ഉണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റു തങ്ങളുടെ ദൈവേക്ഷയെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമുട്ടിനോട് ഇതാ ഞങ്ങളുടെ ദൈവേക്ഷണ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറേ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുന്നെന്ന് പറഞ്ഞു. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാൾ വന്നു. ഒരുങ്ങിയിരുന്നവനോട് വിരുന്നുശാലി പ്രവേശിച്ചു, വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കുവാൻ മറ്റേ കന്യമാര് വന്ന് പ്രഭോ പ്രഭോ ഞങ്ങൾക്ക് വാതിൽ തുറന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അവർ ഉത്തരവാദിത്തവരോട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രത പാലാൻ കൽപ്പിച്ചു ചെയ്തു. മാർഗമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. മാർഗമോർ നാമെല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറേലായി സോൻ നേറ്റു ചൊല്ലണം. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന് യഥാർത്ഥ ജീവനാ നിമിഷാദും ബ്രാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണകൾക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടിയും നിന്റെ കരുണയും പാപബോധനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. സോ
പ്രാവശ്യം ഗുരുവിലായി സോൻ എന്ന് ഏറ്റുചൊല്ലണം. ഹൃദയ നിന്ദാസി ഗുദ്ധാനം നൽകി നവ്യതയും സ്വർഗേ മോദമേ. കണ്ണുകളിൽ കണ്ണീ ശ്രുതികളിലാരാവം അയ്യം വിളിവായിൽ വ്യതയകമേ നാദ നൽകണമാശ്വാസം. വീടതിലിളവില്ലാതോടി നടന്നോളെ കവറതിലേക്ക് എന്നും അവരന്മാർ നാഥ നൽകണമാശ്വാസം. കനിതിന്നപരാധം ഹൗവാ ചെയ്തപ്പോ മാനവ വംശത്തിൽ മൃതി പോകി നാഥ നൽകണമാശ്വാസം. ഉയരുള്ളോരപ്പ മന്ദിരമതിൽ വാണോൾ മൃതരുടെ കബറാന്നാൾ പുനരുദ്ധാനമിവൾ കഴകി കീടട്ടെ. വർദ്ധിപ്പിമ്രയൻ പേർക്കല്ലായ് പോടു എന്നെ ഓർവേ ഞാൻ മൃതയാൽ വേർപെട്ടേനെ. പുണ്യം ചെയ്തോളാം ദാസീ ശ്ലോമോ നൽകാൻ വന്നീടും ഈറേന്മാ പറുദീസായിൽ നിർമ്മലമാ നിന്നാത്മത്തെ ഭോഗിക്കും സന്തോഷിക്കും ധാർമ്മികരോപ്പം നീവാനിൽ. ദേവേശായൻ മാർഗത്തിൽ കൂട്ടാൻ നിന്ന ശ്രീമായ രഞ്ജീവൻ കാത്തിടണം. കർത്താവിനായ തീർപ്പിൽ റാഗിൽ മരണമടഞ്ഞപ്പോ യാക്കോബ് അവളെ സംസ്കാരം ചെയ്തധികം ഖേദം പൂണ്ട. ഈ മൃതിയെ പ്രതി കേഴേണ്ട ജീവൻ നൽകും അവൾക്കുള്ളിൽ സ്ഥിതമാ തിരുമേരക്തങ്ങൾ. തന്റെ ദൈവീക കൽപ്പനയാലും കർത്തൃഹൃദപ്രകാരവും ഈ സഹോദരിയെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയതുമായ കർത്താവേയും തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവളുടെ മൃത ശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൾ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുള്ള ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളുടെ ആ വിശ്രമത്തിനും യുദ്ധങ്ങളുടെ ആ സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ ആനന്ദത്തിനുമായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ നിത്യവേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. പാർക്കുമോ ഭസ്മോദ ീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്ത പ്രകാരം കർത്താവ് ഇതാ തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ഭസ്മോദോദീശോലം ഉൽമേ ആമി
സ്നേഹമോടെത്തിയ സൽപുത്രാമൃതിയേറ്റോ നീ ഞങ്ങളെ രണ്ടാമൃതീന്നും കനിവാൽ കാക്ക. ഹല്ലേലൂയ. നിന്നുടെ നീതിയെ എന്തോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിൽ നൊഴിയും നിൻ വരസം വൃത്ത. ഹല്ലേലൂയ. മൃതിയാമൃതരെ മൃതരീന്നുമായി ചോനി ഈശോ നൃപതി നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ. ഹല്ലേലൂയ. വിളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ അസ്ഥികളിൻ മേലാശീസം പനി നീ തൂകി. ഹല്ലേലൂയ. മരണത്തിൻ കാറ്റടിയേറ്റൻ ജീവൻ മാഞ്ഞു നിൻ സത്യാത്മാവെത്തി എനിക്കുണർവ് കേട്ട്. ഹല്ലേലൂയ. കബറിനുയരോട് പറുദീസിൽ നിന്നെ ഏറ്റും താദാത്മജ വിമലാത്മാവിൽ നിന്നും സ്തോത്രം. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നുവെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേൻ സ്വീകരണം ഞാൻ നേടാൻ നിൽക്കുന്നു. നീ മൃതരായോർ കുയിരേകുമ്പോഴ് മിഴിവിളിവാക്ക വിസ്മയമിഷിപ്പാട്ടിരിക്കുന്ന പട്ടണം പോലെ പണിയപ്പെട്ടിരിക്കുന്നു. ശ്ലോമോ നൽകി ശ്ലോമോയോട് പോവിൻ ഇനി എന്നേക്കും ശ്ലോമോ ഇതു തന്നെ. അവിടെയൊക്കെ ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ. ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. ഹൃദയ കഷ്ടം സാത്താനെ കഷ്ടം നിങ്ങളുടെ ഭരണം മശിഹാമായിരിക്കും. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗ്രഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. മൃതജീവതനെ ഈശോ രാജാവേ മൃതുക്കയിൽ ജീവൻ തിരുവിഷ്ടം. ശ്രേമന്റെ കുശം അന്വേഷിപ്പി നിന്റെ സ്നേഹമാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ കൊത്തങ്ങൾ സമാധാനവും നിന്റെ കൊട്ടാരങ്ങൾ സമൃദ്ധി ഉണ്ടാകട്ടെ. സ്തോത്രം. മൃതരെ ജീവിപ്പിപ്പോനെ മൃതുക്കയിൽ ജീവൻ തിരുവിഷ്ടം. എന്റെ സഹോദരന്മാർ സ്നേഹന്മാർ നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമാർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. സഭയും സുതരും പിതൃസുതരുമായി സ്തുതിഗീതത്തോടുത്ത് വണങ്ങിയിടും. ഇരുലോകത്തോമേവുന്നേ ഞാൻ ക്രോധമേ എന്മേലെങ്ങും. നീ കണ്ടെന്നെ ഞാനില്ലാകെ കൃപ തോന്നണമേ ഞാനുള്ളപ്പോ. എന്റെ മനഞ്ഞ പൂർണ്ണ സ്നേഹ നീ ഉയരേകൽ പാഴാകാഞ്ഞ. സുസ്നേഹിതരാം സഹതന്മാരെ മുടി ചൂടിച്ച നീതി പ്രിയനെ. കനികളെ പോ ചൂടാ ഭരണം ചൂടിക്കണം. എന്നേക്കു സ്തുതിദാതനും നദിനന്ദനനും മൃക്കുതിശായിക്കും. ആദരയാൽ നാദാ ദേവ ദാസി കേണമേ പുണ്യം നിന്മയുമോദേ നാൾ തന്നിൽ നിർത്തണമേ വരമായിളെ. നേട്ടത്തെ നേട്ടക്കാർക്കും വീടിനെ വാഴ്വോർക്കും വീട്ടെ ദേവേശായൻ മാർഗത്തിൽ നീ കൂട്ടാ നിന്നിടേണം. ആർദ്രതയാൽ നാഥാ ദേവ ദാസിക്കേകണമേ പുണ്യം നിന്മഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ വലമായേ വളേ. ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളെ പുനരുദ്ധാന്ത വരുവാനിക്കുന്ന കർത്താവേ നിന്റെ തിരുനാഥത്തെ സ്വാതന്ത്ര്യം ചെയ്യാനായി ബന്ധനെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്മോ. മേലുള്ള ഉയരങ്ങൾ സ്വർഗീയ മാരകമാരും പ്രധാനമാരകമാരും സ്തുതിക്കുന്നവരെ ബലഹീൻ മൺമേരുവാൻ ഞങ്ങൾ നിന്നെ സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങളെ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാന നിരപ്പും മനുഷ്യർക്കും നല്ല ശരണം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വർണ്ണിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമാരും ദൈവമായ കർത്താവേ നിന്നെയും
ദേവാലയത്തിനുള്ളിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഈ ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മളെ അനുഗ്രഹിച്ചത് നമ്മുടെ ഇടവകയുടെ മുൻ വികാരി കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട എ ജെ ശമ്പോൽ രംഭാച്ചനാണ്. ഭവനത്തിലും ദേവാലയത്തിലും ശുശ്രൂഷകൾ കാർമ്മികത്വം വഹിക്കുകയും ആശ്വാസ വാക്കുകൾ നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശമ്പോൽ രംഭാച്ചനോടുള്ള നന്ദിയും സ്നേഹവും കുടുംബത്തിൻ്റെ പേരിലും ഇടവകയുടെ പേരിലും അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹകാർമ്മികരായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസൺ ഗ്രേസ് അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് ഡാനിയൽ അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, മൂന്ന് വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോൺ വിളയിലച്ഛനോടും, അതുപോലെ തന്നെ തിരുവനന്തപുരം ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫ് അംഗങ്ങളായിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഭവനത്തിന് വേണ്ടി ഇടവേക്ക് വേണ്ടി അറിയിക്കുന്നു. മരണ വിവരം അറിഞ്ഞ സമയം മുതൽ അനാജാതി മതസ്ഥരായി കുടുംബവുമായി ആത്മബന്ധമുള്ള അനേകർ ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകി. പ്രത്യേകിച്ച് കുടുംബ അംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലകളിൽപ്പെട്ടവർ, ഇടവക ജനങ്ങൾ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകർ,
എല്ലാവരോടും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഭവനത്തിന് വേണ്ടി ഇടവേക്ക് വേണ്ടി അറിയിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ച ഏതൻ വോയിസ് തൃപ്പലരികം, അതുപോലെ തന്നെ ഈ ശുശ്രൂഷകൾ ചിത്രങ്ങളായും അതുപോലെ തന്നെ ലൈവ് ടെലികാസ്റ്റും ചെയ്ത തരകൻസ് വീഡിയോ, അതിൻ്റെ എല്ലാ പ്രവർത്തകർ പ്രത്യേകിച്ച് ബിജു തരകനോടും അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ ശുശ്രൂഷകളിൽ ചെറുതും വലുതുമായ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സംബന്ധിച്ച എല്ലാവരോടും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഒരു ശരീരം സംസ്കരിക്കുവാൻ തക്ക വണ്ണം ക്രമീകരിച്ചിരിക്കുന്ന കല്ലറയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് സംസ്കാര ശുശ്രൂഷകൾ പൂർത്തീകരിച്ചതിന് ശേഷം വന്നിരിക്കുന്ന ഏവർക്കും ലഘുഭക്ഷണം ശതാബ്ദി സ്മാരക മന്ദിരത്തിൻ്റെ മുൻവശത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ആയതും എല്ലാവരും സ്വീകരിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷകൾക്ക് കർമ്മിച്ച ശുമോൽ റംബാച്ചൻ, ബഹുമാനപ്പെട്ട തോമസ് ഗ്രേസ് അച്ഛൻ, തോമസ് ഡാനിയലച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, ഭവനത്തിലെ ശുശ്രൂഷകളെ സംബന്ധിച്ച ജോൺ വിളയിലച്ഛൻ, മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരോടും ബന്ധുമിത്രാദികളായി ചർച്ചക്കാരായി എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും ഈ കർത്തൃദാസിയ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദാസി അബ്രഹാമി മടികളിൽ ആശ്വാസം കണ്ടെത്തി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി മൃതശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാവുന്നതും ആണ്. Oh,
തന്നധികാരഞ്ചെയ്യും ദൂതന്മാ ചേരും ചിതറിയൊരല്ലകില നേടും തേജസാന്മാ ഉടനരുന്ന ശങ്കൂട ദ്വരേൽക്കും സ്തുത്യൻ മാർത്താമറിയന്തൻ സോദരനാകല്ലോവോ സാജി നിന്നാലും ജീവൻ കൽപ്പിച്ചോ നീചൻ നപ്പോൾ ഞായീറോ സ്വജീവിച്ച അമൃതരം ജത്തിൽ ജീവിക്കും നിന്ന പാനത്തമൃസം കേരെ മൺമേന ആദാമോട നിയമം തള്ളിയ മൺമേനെ കേരീക്കേണ്ട നീ മൃതിയും ജീവനുമേ കേടും ദൈവസുതൻ ഞാനെന്നോ ദിയബഹുബലവാനാൻ സ്വർഗി എൻ സുദ്യൻ ചാതു ജത്തൊടു ഭുവനത്തെ മരണനുഖത്തിൽ ബന്ധി ചൊരുവിറ്റാവുന്നേ പദവികളിൽ നിന്നും ഭീകരരാകും വിധിക താക്കളഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പ വനിതനോടുതിരോമേറ്റൊരു വിശ്വാസേറ്റിടുമീതോപത്താൽ പുണ്യം ജീവ പ്രതനാമശിയാനിൻ ദൈവികമാ മരഭാഗ തവ നില കൊണ്ടങ്ങേ സ്തുതി പാടിയിടട്ടെ പകല്ലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും മകളഹോ ഹാലേലൂയ നിങ്ങളും നിർത്തി പറയാം നിങ്ങൾ പറയാം ഇവിടെ ശുഭരാമോനോഹോ കാദീശോമനോനും വാദാമിനോൻ വൽമീനമി ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞിരുന്ന സിയനീ ജീവാസനമതിനർത്തണമേ കമറിനു ധ്യാനത്തിൻ സൗമൻ കാലസ്കുറിയനായി സോൻ ഉയരേ കുന്നോൻ രാജാവുയരത്തിൽ നിന്നെഴുന്നൾ ജീവൻ മുതലാമേവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി അവരവരുയിരോടെ എഴുന്നേറ്റു ഉയരേ കുന്നിന്നെ ചെയ്തിടുന്നു മാർക്കുമോ എന്റെ ശരീരം ഭക്ഷി രക്തം പാനം പോകാനായി വീണാം ഞാൻ എന്നും അവൻ ജീവിപ്പങ്ങത്തിട്ട് മരിച്ചത് ഞാൻ എന്നും കാർത്തരുളി മേലേനുമാതാറി അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നവനെ അനുവർത്തി പാർപ്പിക്കണമേ ഒന്നും വരുന്നവർ മരിച്ചവരെ അനുകൂലമാക്കുന്നതിന് വാഴ്ത്തപ്പെട്ടവനാന്നൂന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയാടത്തിന് വിളിച്ചു പറയുമാറാണമേ ആമീ ബാർക്കുമോ ഞങ്ങളുടെ കർത്താവും നിത്യതയോമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ സത്യവിശ്വാസത്തോടെ നിന്നിലുള്ള ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവീൻ അന്യോന്യം ധൈര്യപ്പെടുത്തുവീൻ മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുവീൻ മൃതനിൽ നിന്ന് കരുണ പിൻവലിക്കരുത് വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോ നിങ്ങൾ വന്ന ദൈവികമാ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ കർത്താവിന്റെ മഹാകരുണയാ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ ഉത്തമ ഹൃദയത്തോടും എടുപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹ നിങ്ങൾക്ക് ഉത്തരമരുളും ഐശ്വര്യപൂർണമാതന ശ്രീഭണ്ണാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ ഒരുക്കപ്പെട്ടിരിക്കുന്ന സുഖരാജ്യം അന്ന് അനുഭവിച്ചുകൊള്ളുവിൻ എന്നറിൽ ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തന്റെ ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ മെഷികാട ദാസിയുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ കർത്താവുകളെ തന്റെ വലതുഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവളുടെ വാസുവാനന്ദമായി തീരുമാറാകട്ടെ ദൈവമാതാവ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും എല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം തന്റെ ശരണത്തിന്മേൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസിയും ആരാധകയുമായ ഇവളെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ
നമ്മുടെ ഈ കൂട്ടത്തിന്മേ ദൈവത്തിന്റെ കരുണ എന്നും നീക്കു രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ സത്സംഗം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമാർത്താവാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാർത്താവ് നിങ്ങളെയും വിശ്വാസ നിങ്ങളുടെ വാങ്ങിപ്പെടാത്മാക്കളെ ആശ്രയിക്കും ചെയ്യാറാകട്ടെ. ദൈവമാർത്താവെ കുറവുകളും പല നമസ്കാരം ശേഷിപ്പെട്ടോളും ഒന്നുമാൻ സുമാസുമാ കേൾക്കപ്പെട്ടു അംഗീകരിക്കപ്പെട്ടു ആക്കി തീർക്കണമേ. ആവോറോ കാദീശോ ഹോശോ മൗകുരു സുബാൻഡോൻമീൻ ആമീൻ. കുരേലായിസോൻ കുരേലായിസോൻ കുരേലായിസോൻ. ഞങ്ങളുടെ ഭർത്താവെ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവെ കൃപുണ്ടാവിനോട് കണ്ണു ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവെ ഒത്തിനോട് കണ്ണു ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ഭർത്താവെ എനക്ക് സ്തുതി. എനക്ക് സ്തുതി. പാറയ്ക്കുമോ പാറയ്ക്കുമോ പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാന സന്താന കൃപയും പരിശുദ്ധ സംബന്ധവും സുവാസവും നാം എവിടെ മേരും വിശേഷാൽ നമ്മൾ വാങ്ങി തിരിച്ചിട്ടായിരിക്കുന്ന പ്രിയദാസിയുടെ ആത്മാവിന്റെ മേലും പ്രിയപ്പെട്ടവരുടെ വേർപാട് നമ്മരത്തിന് വേദനയിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളുടെ മേലും കൂട്ടത്തിന് മേലും ഇപ്പോഴും കൊണ്ടായിരിക്കുമാറാകട്ടെ. ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട അറമ്പാച്ചനോടും വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദി സ്നേഹവും ഭവനത്തിന് വേണ്ടി ഇടവേക്കേണ്ടി അറിയിക്കുന്നു. ഈ മൃതശരീരം ഇറക്കുവാൻ തക്കവണ്ണം അത്യാവശ്യം വേണ്ടവർ ഒഴികെ ബാക്കി എല്ലാവരും ഈ കല്ലറയുടെ പരിസരത്തു നിന്നും മാറുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും അഭിപ്രായങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ക്രമീകരിക്കുന്നവർ മാത്രം നിന്ന് അവർ നോക്കി മൃതശരീരം ഇറക്കി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ കമന്റുകളൊന്നും ആരും പറയേണ്ട കാര്യമില്ല. ഈ ഇറക്കുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നവർക്ക് അറിയാം അവർക്ക് ഇറക്കുവാനായിട്ട് ആയത്. പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. ബാക്കിയുള്ളവർ കല്ലറയുടെ പരിസരത്ത് നിന്ന് സുഗമമായി ഈ കല്ല പെട്ടി മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള പെട്ടി കല്ലറയിൽ ഇറക്കി വെക്കുവാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. ജോൺസ് 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 ജ